നമസ്കാരം. സത്യത്തിന്റെ നേർക്കാഴ്ച മന്ത്രാ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം കവടിയാറിലെ ഫ്ളാറ്റിൽ നിന്ന് വീണ 16-കാരിക്ക് ദാരുണാന്ത്യം. പി ഡബ്ല്യു ഡി സെക്രട്ടറി ആനന്ദ് സിംഗിന്റെ മകൾ ഭവ്യയാണ് മരിച്ചത്. കവടിയാറിലെ നികുഞ്ച ഫോർച്യൂൺ എന്ന ഫ്ളാറ്റിലാണ് ദുരന്തമുണ്ടായത്. കവടിയാർ ജവഹർ നഗറിലുള്ള ഫ്ളാറ്റിന്റെ 7-ാം നിലയിൽ കളിക്കുകയായിരുന്ന കുട്ടിയാണ് വീണു മരിച്ചത്. കുട്ടിയെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സമൂഹത്തിൽ അസ്വസ്ഥതയും ജനങ്ങൾക്കിടയിൽ ഭിന്നതയും വിദ്വേഷവും ഉണ്ടാക്കാനുള്ള ചില ശക്തികളുടെ ശ്രമങ്ങളെ കർക്കശമായി നേരിടാൻ ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. മതനിരപേക്ഷ പാരമ്പര്യവും മതസാഹോദര്യവും നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിന്റെ ഈ പൊതു സ്വഭാവവും സവിശേഷതയും തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ചില കോണുകളിൽ നിന്ന് ഉണ്ടാകുന്നത്. ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പനി ബാധിച്ച കാസർഗോഡ് ചെങ്കളയിൽ മരിച്ച 5-വയസ്സുകാരിക്ക് നിപ്പ എന്ന സംശയം. കുട്ടിയുടെ ശ്രമങ്ങൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. നിപ്പ സംശയത്തെ തുടർന്ന് ബദിയെടുക്ക, കുമ്പടാജെ, ചെങ്കള പഞ്ചായത്തുകളിൽ ഒത്തുചേരലുകളും പരിപാടികളും നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി. അഞ്ച് മെഡിക്കൽ കോളേജുകളിലായി 14.9 കോടി രൂപയുടെ 15 പദ്ധതികളുടെ ഉദ്ഘാടനം സെപ്റ്റംബർ 17 ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കും. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായാണിത്. തിരുവനന്തപുരം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലാണ് പദ്ധതികൾ സജ്ജമാക്കിയിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. കോഴക്കേസിൽ കുറ്റാരോപണങ്ങൾ നിഷേധിച്ച സുരേന്ദ്രൻ രംഗത്തെത്തി. സുന്ദരയ്ക്ക് പണം നൽകിയെന്ന് പറയപ്പെടുന്ന ദിവസം സ്ഥലത്തുണ്ടായിരുന്നില്ലെന്നാണ് സുരേന്ദ്രൻ കൊടി നൽകിയിരിക്കുന്നത്. ഹൈദരാബാദിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയെ ബാറംഗലിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഹൈദരാബാദ് ബലാത്സംഗ കേസിലെ പ്രതികൾ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുമെന്ന് തെലങ്കാന തൊഴിൽ മന്ത്രി മല്ലറെഡ്ഡി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. 15 പോലീസ് സംഘങ്ങൾ രൂപീകരിക്കുകയും പ്രതികളെ തിരിയാൻ മഹാരാഷ്ട്രയിലേക്കും ആന്ധ്രയിലേക്കും സംഘങ്ങളെ അയക്കുകയും ചെയ്തിരുന്നു. ആംബുലൻസ് ലോറിയുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർ മരിച്ചു. ബെംഗളൂരുവിൽ നിന്ന് ഹൊസൂറിലേക്ക് പോകുകയായിരുന്ന ആംബുലൻസ് ആണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ മറ്റ് 2 പേരെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൈനയിലെ തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യായ സുഷാനിൽ വൻ ഭൂചലനം. ഇന്ന് രാവിലെ ഉണ്ടായ ഭൂചലനത്തിൽ റിക്ടർ സ്കെയിലിൽ 6.0 തീവ്രത രേഖപ്പെടുത്തി. ഭൂകമ്പത്തെ തുടർന്ന് 60 പേർക്ക് പരിക്കേൽക്കുകയും 3 പേർ മരിക്കുകയും ചെയ്തു. കോവിഡ് രോഗബാധയെ തുടർന്ന് ഇന്ത്യ ന്യൂസിലൻഡ് പരമ്പരയിൽ മാറ്റം. ഇന്ത്യയുടെ പര്യടനത്തിൽ ന്യൂസിലൻഡ് ക്രിക്കറ്റ് ബോർഡ് മാറ്റം വരുത്തുകയായിരുന്നു. 2022 T20 ലോകകപ്പിന് ശേഷം പരമ്പര നടത്താനാണ് പുതിയ തീരുമാനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി നമ്മുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലി ഹണ്ട് IPTV യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്ലേസ്റ്റോറിൽ നിന്നും മന്ത്ര TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്കൾ ഒരു സ്മാർട്ട് TV ഉപയോക്താവാണെങ്കിൽ മന്ത്ര TV നേരിട്ട് ലഭ്യമാകുന്നതാണ്.